ഹിന്ദുക്കളോ ഹിന്ദു സന്യാസിമാരോ ഹിന്ദു ധർമ്മപ്രചാരകരോ ഹൈന്ദവ വേഷം ധരിച്ചവരോ അല്ലെങ്കിൽ ഇവൻ ഹൈന്ദവ സ്ഥാപനങ്ങളിലെ അധിപതിമാരോ മരിച്ചാൽ അല്ലെങ്കിൽ അവരെ കൊന്നാൽ ഈ ലോകത്തിലെ ആർക്കും വലിയ പ്രശ്നമൊന്നുമില്ല. കാരണം ലോകത്തിൽ പ്രശ്നം ഉണ്ടാക്കണമെങ്കിൽ ഭാരതത്തിലുള്ളവർ വേണമല്ലോ ലോകത്തെ ഇതറിയിക്കാൻ. ഭാരതത്തിൽ നിന്ന് ആരും അറിയിക്കാനില്ല. ഭാരതത്തിലും ഇത്രയും കാലം ഒരു മാധ്യമവും അത് റിപ്പോർട്ട് ചെയ്യില്ല. മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്താൽ വർഗീയ കലാപം ഉണ്ടാവും. ഹിന്ദു സ്വാമികളോ ഹൈന്ദവ ധർമ്മപ്രചാരകരോ മരിച്ച് അല്ലെങ്കിൽ കൊല്ലപ്പെട്ടാൽ അത് വലിയ വിപ്ലവത്തിനും വലിയ മതകലഹത്തിനും കാരണമാകുമെന്ന സ്വയം തീരുമാനിച്ച ഒരു ന്യായീകരണം വെച്ചുകൊണ്ടാണ് പത്രങ്ങൾ ചെയ്യാത്തത്. ഇപ്പോൾ കുറേയധികം കാലം മാറിയിരിക്കുന്നു. പ്രത്യേകിച്ച് ജമ്മു കാശ്മീരിലെ 370-ാം വകുപ്പും പൗരത്വ ഭേദഗതി നിയമവുമെല്ലാം ഒരു വലിയ വിഭാഗത്തിനും ആ വിഭാഗത്തിൻ്റെ കൂടെയുള്ളവർക്കുമെല്ലാം വലിയ പ്രതിഷേധത്തിന് ഇഷ്യൂ ആക്കാൻ സാധിക്കുകയും തകർത്ത് തരിപ്പണമാക്കാൻ ഈ നാടിനെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരെ കൊന്നു കൊലവിളിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ ഭാരതത്തിലെ ഏതാണ്ട് എല്ലാവർക്കും ഭാരതത്തിന് പുറത്ത് ഭാരതത്തെ അറിയുന്നവർക്കും എല്ലാ കാര്യങ്ങളും മനസ്സിലായി. ഇനി ഇങ്ങനെ പോയാൽ ഒരു പക്ഷേ എന്തെങ്കിലും ഏതെങ്കിലും സ്ഥലത്ത് സംഭവിച്ചാൽ അതിൻ്റെ ദുരിതം മുഴുവനും അനുഭവിക്കുന്നത് 1947 ആഗസ്റ്റ് 15 വരെ ദുരിതം അനുഭവിച്ച 1000 വർഷത്തെ ദുരിതവും മരണവും വേദനയും കൊലപാതകവും അനുഭവിച്ച ഹൈന്ദവ ജനത തന്നെയായിരിക്കും സ്വതന്ത്ര ഭാരതത്തിൽ വീണ്ടും ദുരിതവും ദുഃഖവും വേദനയും പ്രശ്നങ്ങളും അനുഭവിക്കുന്നത് എന്ന് ഏതാണ്ട് എല്ലാവർക്കും മനസ്സിലായി. കണ്ണടച്ച് ഇരുട്ടാക്കുന്നവരും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്രാവശ്യം കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നമ്മുടെ മറുനാടൻ സക്കറിയ നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ബാക്കി വീക്ഷണങ്ങളെക്കുറിച്ചൊന്നും നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. കേരളത്തിൽ ഒരു പക്ഷേ ഇത്രയും തിരു തകൃതിയായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തി അങ്ങേരാണ്. നോർത്ത് ഇന്ത്യൻ ചാനൽ, റിപ്പബ്ലിക് ചാനലും ഹിന്ദുസ്ഥാൻ ടൈംസും ടൈംസ് നൗ എല്ലാം അങ്ങ് നിരന്തരം അത് ചർച്ചയാക്കുന്നുണ്ട്. അതൊരു വലിയ സംഭവമാക്കി മാറുന്നുണ്ട്, മാറ്റുന്നുണ്ട്. 16 ആം തീയതി ഇത് നടന്ന് മറ്റൊരു മാധ്യമവും കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നോർത്ത് ഇന്ത്യയിലെ നല്ല രീതിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് ആക്ഷൻ എടുക്കാനും കാരണം അതാണ്. ഉത്തർപ്രദേശ് ഗവൺമെൻറ് മറ്റ് ബി ജെ പിയിലെ അംഗങ്ങളും മറ്റ് എല്ലാവരും കാര്യമായിട്ട് ഇത് പ്രതികരിക്കുന്നത് കൊണ്ട് മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും വ്യക്തിപരമായിട്ടും എല്ലാം ഓൺലൈനിലൂടെ ശരിക്ക് തിരി തകൃതിയായിട്ട് കേരളത്തിനും കേരളത്തിനും പുറത്ത് പ്രതികരിക്കുന്നത് കൊണ്ട് ഇനി ഹിന്ദുവിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഇവിടെ ചോദിക്കാനും പറയാനും ആരും ആരെങ്കിലുമൊക്കെ ഉണ്ട് എന്നുള്ളൊരവസ്ഥയായി. നിർഭാഗ്യവശാൽ ഓർമ്മിക്കുക, നമുക്ക് കേരളത്തിലെ മാധ്യമങ്ങളിൽ നിന്ന് ഒരു കാരണവശാലും ഒന്നും പ്രതീക്ഷിക്കാൻ സാധിക്കാത്ത ലെവലിലേക്കാണ് അവർ മാറിക്കൊണ്ടിരിക്കുന്നത്. മാമാ മാധ്യമങ്ങൾ ഹിന്ദുക്കൾക്ക് എന്ത് സംഭവിച്ചാലും, തിന്മ സംഭവിച്ചാൽ, ഹിന്ദുക്കളിൽ നിന്ന് തിന്മ സംഭവിച്ചാൽ ഈ മാമാ മാധ്യമങ്ങൾ ഫ്രണ്ട് പേജിലുണ്ടാവും. ഏതാണ്ട് ഹിന്ദുക്കൾ വേറെ ഏതോ രാജ്യത്തിൽ നിന്ന് വന്ന ശത്രുക്കളെ പോലെയാണ് മാതൃഭൂമിയും മനോരമയും മറ്റു പത്രങ്ങളൊക്കെ ഹിന്ദുക്കൾക്ക് എതിരെ ഉള്ളത് ഭയങ്കരമായിട്ടും, അല്ലെങ്കിൽ ഹിന്ദു സംഘടനകൾക്ക് ബി ജെ പിക്ക് അല്ലെങ്കിൽ ക്ഷേത്ര സംരക്ഷണ സമിതിക്ക് RSS കാരിൽ നിന്ന് എന്തെങ്കിലും അബദ്ധത്തിലുണ്ടായി അല്ലെങ്കിൽ ഉണ്ടാവാത്തത് ഉണ്ടാക്കി എന്ന് പറഞ്ഞു പോലും ഫ്രണ്ട് പേജിൽ പത്രത്തിൽ വാർത്ത കൊടുക്കുന്നതും ടി വി ചാനലിൽ വാർത്ത കൊടുക്കുന്നതും കേരളത്തിലാണ്. എന്നാൽ ഹിന്ദുക്കൾക്ക് എന്തു വേദനയുണ്ടെങ്കിലും അതൊന്നും വേദനയല്ല, അതൊക്കെ അടിമകളെ പോലെ അവനെ അനുഭവിക്കേണ്ടതാണ് എന്ന രീതിയിലാണ് ഇവിടുത്തെ മാധ്യമങ്ങളുടെ പ്രവർത്തനം. എന്തോ ആ നെഗറ്റീവുകൾ പരിഹരിക്കാനായിട്ട് ഇവിടെ ഓൺലൈൻ ചാനലുകൾ അങ്ങോട്ട് തിരി കസറിച്ച് വളരുന്നുണ്ട്. ഈ മാധ്യമങ്ങളെക്കാൾ നന്നായിട്ട് ഇത് വളരുന്നുണ്ട്. ഇതിലെല്ലാത്തിനേക്കാളും നമുക്ക് സമാധാനിക്കാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഭാരതത്തിലെ 100-135 കോടി ജനതയുള്ളതിൽ ഏതാണ്ട് 3% ജനങ്ങളെ കേരളത്തിലുള്ളൂ എന്നുള്ളത് നമ്മുടെ ഒരു ഭാഗ്യം. ഭാരതത്തിൻ്റെ വലിപ്പത്തിലും ഏതാണ്ട് 0.5% ഉള്ളൂ കേരളം. എത്ര വലിയ ക്യാൻസറുകളാണ്, എത്ര വലിയ വൈറസുകളാണ് മാധ്യമത്തിലൂടെയും ബുദ്ധിജീവികളിലൂടെയും രാഷ്ട്രീയക്കാരിലൂടെയും ഇവിടെ വളർന്നാലും ഭാരതം എന്ന രാഷ്ട്രത്തിൽ മൊത്തം നോക്കുമ്പോൾ കേരളം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒന്നുമില്ല, ഒരു കടുകിൻ്റെ അത്രയേ ഉള്ളൂ. അത് നമ്മളുടെ പുണ്യമാണ്.
ആ കേരളവും കേരളത്തിലെ മാധ്യമങ്ങളും, അത് ടി വി ചാനലുകളായാലും പ്രിന്റ് മാധ്യമങ്ങളായാലും ഇവിടുത്തെ ബുദ്ധിജീവികളായാലും, അങ്ങ് വടക്ക് നിന്നോ കിഴക്ക് നിന്നോ പടിഞ്ഞാറ് നിന്നോ ഭാരതത്തെ മൊത്തം നോക്കുന്ന ആൾക്ക് ഈ കേരളം എന്ന് പറയുന്ന ഒരു സാധനമേ ഇല്ല, ഇൻഫിനിറ്റെസിമലി സ്മോൾ എന്ന് മാത്തമാറ്റിക്സിലും ഫിസിക്സിലും ഒക്കെ പറയുന്ന മാതിരി, അത് നമ്മളുടെ ഒരു പുണ്യമാണ്. ഒരുപക്ഷെ ഉത്തർപ്രദേശ് മാതിരിയോ മഹാരാഷ്ട്ര മാതിരിയോ മധ്യപ്രദേശ് മാതിരിയോ ആയിരുന്നു ഭാരതം, ഇത്രയും കുലദ്രോഹികളും ഇത്രയും അധികം രാഷ്ട്രദ്രോഹികളും ഇത്രയും അധികം സംസ്കാരദ്രോഹികളും ഒരു വലിയ സംസ്ഥാനത്തിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഈ രാഷ്ട്രത്തിൻ്റെ അവസ്ഥ എന്താണ്? അതുകൊണ്ട് നമുക്ക് കിട്ടിയ വലിയൊരു പുണ്യം ഈ കേരളത്തിലെ റിലീജിയസ് വൈറസും പൊളിറ്റിക്കൽ വൈറസും മീഡിയ വൈറസും കേരളത്തിൻ്റെ ഒരു വശത്ത് അടവിക്കടലായ സ്ഥിതിക്ക് അങ്ങോട്ടേക്ക് കയറിപ്പോവില്ല, അപ്പുറത്തെ വശത്ത് സഹ്യാദ്രി ആയതുകൊണ്ട് അങ്ങോട്ടേക്കും കയറിപ്പോവില്ല, വലുതായിട്ട് പോകാൻ സാധ്യതയുള്ളത് ഒന്ന് മംഗലാപുരത്തേക്ക്, അങ്ങേരാണെങ്കിൽ മണ്ണിട്ട് റോഡ് അടയ്ക്കുകയും ചെയ്തു, പിന്നെ ഒന്ന് നാഗർകോവിലേക്ക്, അവിടേക്ക് മണ്ണിട്ട് നമ്മൾ തന്നെ അടച്ചു. എൻ്റെ വടക്ക് മണ്ണിട്ട് അടച്ചവനെ കുറ്റം പറഞ്ഞവൻ, തെക്ക് നമ്മൾ തന്നെ മണ്ണിട്ട് അടച്ചു. ഏതായാലും കേരളത്തിലെ ദുരന്ത ജന്മങ്ങളുടെ സ്വാധീനം ജെ എൻ യുവിലുണ്ടെങ്കിലും ബാക്കി ഒരു സ്ഥലത്തും ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹിന്ദുവിന് ആശ്വാസവും അഭിമാനവും ഹിന്ദുവിന് എന്തെങ്കിലും സംഭവിച്ചാൽ പ്രതികരിക്കാനുള്ള ഔദ്യോഗിക ചങ്കൂറ്റവും അതുപോലെ ആത്മീയ ചങ്കൂറ്റവും എല്ലാം ഉള്ളവർ ഇനിയും ഉണ്ടാകും, വളർന്നു വരും. ഓൺലൈൻ ചാനലിലൂടെയും റിപ്പബ്ലിക് ചാനല്, ഹിന്ദുസ്ഥാൻ ടൈംസ് ചാനല്, അതുപോലെ തന്നെ നമ്മുടെ ടൈംസ് നൗവും ഇന്ത്യ ടുഡേയും എല്ലാം വളരെ കാര്യമായിട്ടത് പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. അത് നമുക്കൊരു ഭാഗ്യം. ഇനിയും ഇപ്രകാരം തന്നെ സംഭവിക്കുമെന്ന് ആശ്വസിക്കാം.